शंकराग्रे वसति लक्ष्मी कर मध्ये सरस्वती करमूले सदा गौरी प्रभारे कर दर्शन प्रवये नमः भानवे नमः प्रवये नमः भानवे नमः समुद्र वसने देवी पर्वत स्तन मंडिते विष्णु पत्नी नमस्तुत्यम् पादस्पर्शं क्षमस्व मे ചിറയിലേക്ക് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി എത്തുകയാണ്. വളഭപട്ടണം എന്ന ദേശം, ഈ ദേശത്തെക്കുറിച്ചും മലബാറിനെക്കുറിച്ചും വടക്കൻ കേരളത്തെക്കുറിച്ചും ഒരുപാട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൻ്റെ കാഴ്ചകളിലേക്ക് പ്രത്യേകിച്ചൊരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളഭപട്ടണത്തിൽ ഇന്ന് വളപട്ടണം കോട്ട കാണാനില്ല, എന്നാൽ ചിറ കാണാനാകുന്നു. വളഭപട്ടണത്തിലെ പ്രധാനമായ കളരി ഇന്നില്ല, എന്നാൽ ആ കളരി വാതിൽക്കൽ നിലനിന്നിരുന്ന ക്ഷേത്രം ബാക്കിയുണ്ട്. ആ ക്ഷേത്ര കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വളഭപട്ടണത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം കേരളത്തിൻ്റെ ആകെ പാരമ്പര്യ കലകളെയും അനുഷ്ഠാന കലകളെയും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിയായ ശ്രമം, നല്ലൊരു ശ്രമം കേരള ഗവൺമെൻറ് നേതൃത്വത്തിലുണ്ട്. അതാണ് കേരള ഫോക്ലോർ അക്കാഡമി. കേരള ഫോക്ലോർ അക്കാഡമിക്ക് കീഴിലൊരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസം ഈ കാഴ്ചകൾ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഉദയാമൃതത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശ്വരസ്മരണ ഉണർത്തുന്ന വാക്കുകൾ വേണം ആദ്യം പറയാൻ. ഓം നമശിവായ എന്നാൽ ശിവമായിട്ടുള്ളതിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കൈ ഉയർത്തി ടാറ്റ പറയുമ്പോൾ തമ്മിൽ അകലുകയാണ്. ഇരു കൈകളും ചേർത്ത് തൊഴുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്നു. ജഗദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ പരസ്പരം അറിയുന്ന ഹൃദയങ്ങളുടെ സ്നേഹത്തിന്റെ സ്വരഫലത അറിയുവാൻ നമുക്കാകട്ടെ.
വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കേരള പിറവി. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് 61 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഭാരതീയതയുടെ ചൈതന്യത്തെ ഉണർത്തുന്ന യാത്രകളുടെ സംഗമഭൂമിയായ ഉദയാമൃതം എല്ലാ പ്രഭാതങ്ങളിലും കേരളീയതയുടെ മഹത്വമറിയുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ നാളിൽ ആ മഹത്വത്തെ എടുത്തു പറയുവാൻ ഒരവസരം കൂടിയുണ്ടാകുന്നു. പുരാതനമായ ക്ഷേത്രസങ്കല്പങ്ങളുടെ ചരിത്രസാക്ഷിയായ നമ്മുടെ നാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കടലിനോട് ചേർന്നുയർന്ന കരയുടെ മഹത്വങ്ങൾ ഏറെയാണ്. പാടവും പറമ്പും കുളവും അരയാലുകളും ചേർന്ന് നമ്മുടെ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ ഊർജ്ജസ്രോതസ്സുകളായ ക്ഷേത്രങ്ങൾ, പുരാതന ക്ഷേത്രങ്ങളുടെ കളിത്തട്ടിൽ അരങ്ങേറുന്ന ക്ഷേത്രകലകളിലെ സർഗാത്മകത, ഇത് നമ്മുടെ കേരളം. എന്തൊന്ന സാധ്യമെന്നാൽ ചിരൽ ധന എന്തൊന്ന സാധ്യം
കേരളഭൂമിയെ ഊർവരതയുടെ ഉണർവുകൾ നൽകിയ നാഗസാന്നിധ്യങ്ങൾ. നാഗങ്ങൾക്ക് തിരിവെച്ച് പ്രാർത്ഥിച്ച് കാവുകൾ തീണ്ടല്ലേ എന്നുപദേശിച്ച് ഒരു മുതിർന്ന തലമുറ ചൊല്ലിത്തന്ന നന്മകൾ. ഗോത്ര സംസ്കൃതിയുടെ നിറവൈവിധ്യങ്ങളായി നാഗക്കളങ്ങൾ. കളങ്ങൾ മാച്ചും ഉറഞ്ഞുതുള്ളിയും ഐശ്വര്യം വരുത്തിയ ആ പഴമ. എന്നുമെന്നും അവർ പാടിയത് നാളത്തെ തലമുറ നന്നാകുവാനാണ്. സന്തതി പരമ്പരകൾക്ക് നന്മ വരുത്തുവാൻ അവർ പാടുമ്പോൾ പുള്ളോർ വീണയും ശ്രുതിയിടുന്നു. മുഴുകൻ വസിക്കുന്ന ക്ഷേത്രമാണ് വൻപുലിയുള്ളൊരു കാവാണ് അയ്യപ്പൻ വാഴുന്ന ക്ഷേത്രമാണ് വൻപുലിയുള്ളൊരു കാവാണ് അയ്യപ്പൻ വാഴുന്ന ക്ഷേത്രമാണ് കുഴലൂതും കാണ ശ്രീകൃഷ്ണൻ വസിക്കുന്ന ക്ഷേത്രമാണ് കുഴലൂതും കാണ ശ്രീകൃഷ്ണൻ വസിക്കുന്ന ക്ഷേത്രമാണ് വെള്ളം പൂക്കുന്ന കാവാണും മഹാദേവൻ വസിക്കുന്ന ക്ഷേത്രമാണ് കുങ്കുമം പൂക്കുന്ന കാവാണ് പാർവതി ക്ഷേത്രമാണ് ങ്ങൾ വാഴുക ദീപമേ നമ്മുടെ നാഗരാജാവുമേ വാഴുക വാഴുക നാഗയശീയമ്മ ദൈവമേ മണിനാഗ സർപ്പമേ വാഴുക വാഴുക മണിനാഗ സർപ്പവും വാഴുക ദൈവമേ ക
കരിനാഗ സർപ്പമേ വാഴുക വാഴുക. അഷ്ടമണി നാഗങ്ങൾ പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഏറ്റവും പുതിയ പാട്ടുകൾ ട്രെയിലേഴ്സ് ഫിലിം റിവ്യൂസ് അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:30. ഇറ്റ്സ് ഷോ ടൈം. പച്ചപ്പിന്റെ ചങ്ങാത്തത്തിൽ കതിരി കൊയ്ത കൈകൾ മണ്ണിനെ തൊട്ടതിന്റെ ആനന്ദത്തിൽ വീണ്ടും പാടും. അതാണ് കേരളം. നല്ല നട്ടൊരു ഞാറുകളല്ലോ നെല്ലിൻ കതിരിന്റെ പൂഞ്ചോല ചൂടി. നല്ല നട്ടൊരു ഞാറുകളല്ലോ നെല്ലിൻ കതിരിന്റെ പൂഞ്ചോല ചൂടി. ആലോലം 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 പാടി. ഈ പാട്ടിന്റെ വരികളിൽ കുടികൊണ്ട ആത്മവിശ്വാസം നൽകിയതും ഇതേ മണ്ണ് തന്നെയാണ്. ഇവിടെയാണ് മലയാള ഭാഷയുടെ കാവ്യഭാവനകളെല്ലാം ചിലങ്കയണിഞ്ഞത്. ഈ മണ്ണിലാണ് വാക്കിന്റെ ആയുധമേന്തി യോദ്ധാക്കൾ സഞ്ചരിച്ചത്. നമ്മുടെ പൂർവാചാരങ്ങളെല്ലാം മനോഹരമായ പ്രതീകങ്ങളാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകം, അറിവിന്റെ പ്രതീകം, ദാനത്തിന്റെ പ്രതീകം, നമ്മുടെ കർമ്മത്തിന്റെ പ്രതീകം, പ്രപഞ്ച ദർശനത്തിന്റെ പ്രതീകം. ഒരു വത്സരത്തിന്റെ കൈനീട്ടം, ഒരു വത്സരത്തിന്റെ കൈനീട്ടം, ഒരു നാളിൽ ഇനി വരാം, ഒരു നാളിൽ ഇനി വരാം എന്നു പറഞ്ഞു പോകും. കവിഹൃദയങ്ങളിൽ ഉറവ കൊണ്ട വാക്പുഴയിൽ മുങ്ങി നിവർന്ന് വിശുദ്ധി നേടിയ മലയാളി മനസ്സിന്റെ ആനന്ദങ്ങളിൽ നിറഞ്ഞു നിന്നതാകട്ടെ പുഴ നൽകിയ ഈ സംസ്കാരം തന്നെ. ഇത് കനിവാണ്. മലയാണ്മ എന്നാൽ നിറവാണ്, പുലിമയാണ്. ആ പുലിമയുടെ നിറച്ചാർത്തകളാണ് തെയ്യക്കോലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തെയ്യരൂപങ്ങൾ പ്രകൃതിയോട് ചേർന്ന് നടത്തിയ സഞ്ചാരങ്ങളിൽ മനസ്സുണർന്നു നിന്നത് മലയാളിയാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ തെയ്യത്തെക്കുറിച്ചും നമ്മുടെ മഹത്തരമായ പാരമ്പര്യത്തെക്കുറിച്ചും അറിയുവാനായി ഇന്ന് നമുക്ക് മാറ്റിവെക്കാം. വളപട്ടണത്തിലെ ഫോക്ലോർ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് തന്നെ ഈ മഹാകവിയിൽ നിന്നാണ്. ഇദ്ദേഹം ചെറുശ്ശേരി. 15-ാം നൂറ്റാണ്ടിൽ
ജീവിച്ചിരുന്നു. കോലസ്വരൂപത്തിൻ്റെ ആസ്ഥാന കവി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃഷ്ണഭാവത്തെ എത്രത്തോളം നാം മനസ്സിലാക്കിയിരിക്കുന്നു. കൃഷ്ണഗാഥയിലൂടെ, ആനന്ദഭാവത്തിലൂടെ ചെറുശ്ശേരിയെ മനസ്സിലാക്കാത്തവരായ മലയാളികൾ ഉണ്ടാകില്ല. കാരണം മലയാളം പഠിച്ചിട്ടുള്ളവരെല്ലാം മലയാളത്തിൽ ഒരു ഓരോ വർഷവും ഓരോ ക്ലാസ്സുകളിലും ഒരു അധ്യായം ഒരു പദ്യമെങ്കിലും ഇദ്ദേഹത്തിൻ്റെതായി പഠിക്കുവാനുണ്ടായിരുന്നു. അങ്ങനെ ചെറുശ്ശേരിയുമായി ആത്മബന്ധം പുലർത്തുന്നു മലയാളികൾ. ഈ വാക്കുകളെല്ലാം നമ്മുടെ ഗൃഹാതുരതയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആ മഹാകവിക്ക് മുന്നിൽ നമിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ചെറുശ്ശേരി എന്ന ഭക്തകവി കൃഷ്ണനെക്കുറിച്ചാണ് പാടിയത്. മലയാളത്തിലെ ഓരോ കവിയും ഓരോ കലാകാരനും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞവരാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും പൂന്താനവും മേൽപ്പത്തൂരും അങ്ങനെ ആ പട്ടിക നീളുന്നു. മലയാളിയുടെ ഉറക്കം പോലും കലാപരമാണ് എന്ന് തെളിയിച്ച് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിലനിർത്തുന്നു കലക്കത്ത് കുഞ്ചൻ ഭവനം. നിജമണി ഭവനി ജമ്മുവാസിച്ചു ദിനകൃത്യങ്ങൾ കണി. ജയ് ജയ കേരള കോമളധരണി എന്ന് മനസ്സറിഞ്ഞ് പറയുമ്പോൾ കേരളം എന്ന പേര് അഭിമാനം കൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിനെ ഉണർത്തുമ്പോൾ ഈ കേരളപ്പിറവി എന്നല്ല, എല്ലാ ദിവസങ്ങളും കേരളത്തിൻ്റെ നന്മയെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് നമുക്ക് നൽകുന്ന കനിവിനെ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാകണം. അവസരങ്ങൾക്കൊത്ത് പെരുമാറിക്കൊണ്ട് ഈ ദേശത്തെ, ഇവിടെ ഒഴുകുന്ന പുഴയെ, ഇവിടെ കാവലാളാകുന്ന സഹ്യാദ്രിയെ അങ്ങനെ തന്നെ തുടരുവാൻ അനുവദിച്ചുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മുന്നോട്ടു പോകുന്ന ഒരു തലമുറ, മണ്ണിനെ അറിയുന്ന, മരത്തെ അറിയുന്ന, മഴയിൽ നനയുന്ന ഒരു തലമുറ ഇവിടെയുണ്ടാകണം. എങ്കിൽ മാത്രമേ കേരളം എന്നത് എന്നെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടാവുകയുള്ളൂ. കാരക്കണ്ടം നട്ടിടുവേ അരയര.